സ്വർഗം എന്ന സങ്കല്പവും ജീവിതം എന്ന യാഥാർത്ഥ്യവും ഡോക്ടർ എബ്രഹാം മുളമുട്ടിലുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം. മതം നമുക്ക് സമാധാനം തരാനുള്ള ഒരു സാധനമായിരുന്നു, അതേ സമയത്ത് തന്നെ നമ്മുടെ സമാധാനം കെടുത്തുകയും. അതാണ് പുസ്തകത്തിനകത്ത് പലരും അവതാരികയിലും ഒക്കെ എഴുതിക്കുന്നത്. മതം ഒരു സ്വകാര്യത എന്ന പുസ്തകം എഴുതിയ ഡോക്ടർ എബ്രഹാം മുളമുട്ടിലുമായുള്ള അഭിമുഖത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഓർക്കുക, തർക്കങ്ങളിലൂടെയും കലഹങ്ങളിലൂടെയും ദൈവത്തെ അന്വേഷിക്കുന്നവരെയാണ് ഈ പുസ്തകം അഭിസംബോധന ചെയ്യുന്നത്. ഇനി അഭിമുഖത്തിലേക്ക്. ഈ മനുഷ്യനിൽ ഒരു മതബോധം എന്നു മുതലാകാം തുടങ്ങിയത്, ഒരു മതത്തിൻ്റെ ആവശ്യകത അവൻ എന്നു മുതലായിരിക്കാം തോന്നിയത്? എനിക്കതിനെക്കുറിച്ച് പറയുന്നത് ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് മനുഷ്യൻ എന്ന് ഉണ്ടായി എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പലർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണും. കാരണം ഇപ്പോഴേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് മതങ്ങൾക്കെല്ലാം പുസ്തകങ്ങളും കഥകളും ഒക്കെയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത് ദൈവം അങ്ങനെ ഉണ്ടായി, അല്ലെ ഭൂമി അങ്ങനെ ഉണ്ടായി, അല്ലെ കോസ്മോസ് മുഴുവൻ, കോസ്മോളജി എന്ന് തന്നെ തന്നെ പറയും. അത് ഓരോരുത്തർക്കും ഓരോ മതത്തിനും ഓരോ കോസ്മോളജി ഉണ്ട്. അപ്പം ഹിന്ദു കോസ്മോളജി എന്ന് പറയുന്നത് ആ മതത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ഉള്ളതായ കോസ്മോസ്, നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചും പ്രപഞ്ച ചിന്തകളെക്കുറിച്ചും ഉണ്ട്. ഹിന്ദുയിസത്തിനകത്തുള്ളതുപോലെ തന്നെ ഈ ബുദ്ധിസത്തിനകത്തുണ്ട്, അതുപോലെ തന്നെ യുദയിസം അതിനകത്താണ്, യൂദിയോ ക്രിസ്ത്യൻ ഇതിനകത്തുള്ളത്. അടുത്തത് നമ്മൾ പറഞ്ഞ മുസ്ലിം സമൂഹത്തിന് അത് ഓർക്കൊരു ഇതുണ്ട്. ഇത് എങ്ങനെയാണ് അപ്പം കോസ്മോസ് കോസ്മോളജി ഉള്ളത്? അപ്പം തന്നെ ശേഷം നമ്മളിപ്പോഴത്തെ കണക്കനുസരിച്ച് 300,000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യൻ എന്ന പ്രതിഭാസം ഈ ലോകത്തിൽ വരുന്നത്. 300,000 എന്ന് പറയുന്നത് നമ്മളൊരു കണക്കാണ് പറയുന്നത്. 300,000 എന്ന് പറഞ്ഞത് ഒരു കൃത്യ നമ്പർ നോക്കിയിട്ടല്ലേ പറയുന്നത്. അപ്പം അന്ന് എങ്ങനെയാണ് മതം ഒന്നൊന്നും അന്ന് ചിന്തകളില്ല. അതിനുശേഷം ഒരു 10,000 വർഷം മുമ്പ് നമുക്കൊരു വിപ്ലവം ഉണ്ടായി. അതായത് എയ്പ്സ് പോലിരിക്കുന്ന നമ്മളെ, അല്ലെങ്കിൽ നമ്മുടെ കസിൻസ് ഒത്തിരി പേരുണ്ടായിരുന്നു. നിയാൻഡർതാലുണ്ട്, നമ്മൾ പീക്കിംഗ് മാൻ എന്നും ഒത്തിരി പറഞ്ഞു നമ്മൾ. അപ്പോൾ നമ്മൾ ആഫ്രിക്കയിൽ നിന്നാണ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നമ്മുടെ ജെനറ്റിക്സ് പഠനത്തിലൂടെ പറയുന്നത് നമ്മളിങ്ങനെ വന്നിട്ടുള്ളതാണ്. മൃഗങ്ങളിൽ നിന്ന് നമുക്കൊത്തിരി ജീൻസ് ഉണ്ട്. നമ്മളുടെ ജീൻസ് കുറച്ച് കുറച്ച് എപ്പിജെനറ്റിക്കലായിട്ട് ഒരുപാട് ഡെവലപ്മെൻ്റ് ഉണ്ടായി. നമ്മൾ ചിന്തകളൊക്കെ ഉണ്ടായതും ഒക്കെ. അപ്പം മനുഷ്യൻ എന്നതിൻ്റെ പ്രതിഭാസത്തിനകത്ത് ഒരു 10,000 വർഷം മുമ്പ്, ഇന്നേക്ക് നമ്മളിപ്പോൾ ഇന്നേക്ക് 10,000 വർഷം മുമ്പ് നമുക്ക് കോഗ്നിറ്റീവ് റെവല്യൂഷൻ ഉണ്ടായി. മനുഷ്യനെ മനുഷ്യൻ്റെ പ്രതിഭാസം ഉണ്ടായതിന് ശേഷം നമ്മുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ്, നമ്മൾ പറയുന്ന ന്യൂറോ സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് മനുഷ്യൻ തിങ്ക് ചെയ്യാനുള്ള സാധ്യത മനുഷ്യനെ കിട്ടി. തിങ്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഈ പുസ്തകത്തിനകത്തും അത് പറഞ്ഞിട്ടുണ്ട്. കോൺഷ്യസ്നെസ്, നമ്മൾ ബ്രെയിൻ എന്ന് മാത്രമല്ല പറയുന്നത്, ബ്രെയിനിനകത്തുള്ള ന്യൂറോളജിക്കൽ ചേഞ്ചസിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ന്യൂറോൺസ് വഴിയായിട്ടാണ് നമ്മൾ അങ്ങോട്ടെങ്കിലും ഇലക്ട്രിക്, നമ്മൾ മൂവ് ചെയ്യുന്നില്ലെങ്കിലും ഭയങ്കര സ്പീഡായിട്ട് നമ്മൾ ചിന്തിക്കുന്നു. നമ്മളെല്ലാവരും ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കുന്നു, എന്നെ നമ്മൾക്കെല്ലാവർക്കും വ്യത്യസ്തമായ ചിന്തകൾ വരുന്നു. അപ്പം നോളജി റെവല്യൂഷൻ അല്ലെങ്കിൽ വിജ്ഞാന വിപ്ലവം യഥാർത്ഥമായിട്ട് നടക്കുന്നത് ബ്രെയിനിൻ്റെയാണ്. അത് ഏതാണ്ട് ഒരു 10,000 വർഷമേ ഉള്ളൂ അതിനെ ഉള്ള ചരിത്രം പറയുകയാണെങ്കിൽ. അതിനുശേഷം ഏതാണ്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ നമ്മൾ ഒരു ചരിത്രമനുസരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ സിവിലൈസേഷൻസ് എന്ന് പറഞ്ഞു. അത് നമ്മൾ പറയുന്നത് ആരപ്പ അല്ലെങ്കിൽ മോഹൻജൊദാരോ, നമ്മൾ പറയുന്നത് ഇവിടെ ഈജിപ്ത്, റോം, അല്ലെങ്കിൽ ഇന്നിപ്പോൾ സൗത്ത് അമേരിക്കയിൽ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഒത്തിരി നാഗരികതയുണ്ട്. അത് വെള്ളം അവൈലബിൾ ആയതുകൊണ്ടും ഒക്കെയാണ് മനുഷ്യൻ അങ്ങനെ ചെയ്തത്. അതേപോലെ തന്നെയാണ് മനുഷ്യന് അന്നു മുതൽ കൃഷി തുടങ്ങി. അങ്ങനെയാണ് അഗ്രേറിയൻ റെവല്യൂഷനാണ് ഉണ്ടാകുന്നത്. അപ്പം ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവത്തെയും മതത്തെയും ഒക്കെ സൃഷ്ടിക്കുവാനും അതിൻ്റെ പുറകെ പോകുവാനുമുള്ള കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസമാധാനത്തിനും അവൻ്റെ നന്മയ്ക്കും അവൻ്റെ ഐശ്വര്യത്തിനുമൊക്കെ വേണ്ടിയാണ്. പക്ഷേ ഇന്ന്
വന്ന് വന്ന് മനുഷ്യൻ്റെ മനസമാധാനം കെടുത്തുന്ന ഒരു പ്രസ്ഥാനമായി മാറിയില്ല ഇന്ന് മതങ്ങൾ. അത് സുനിൽ പറയുന്നതിനകത്ത് വളരെ പ്രസക്തമായ കാര്യമാണ്. സുനിലിലെ എല്ലാവരുടെയും ചോദ്യം തന്നെയാണ് ഈ പറയുന്നത്. മതം നമുക്ക് സമാധാനം തരാനുള്ള ഒരു സാധനമായിരുന്നു, അതേ സമയത്തിന് നമ്മുടെ സമാധാനം കെടുത്തുകയും അതാണ് പുസ്തകത്തിനകത്ത് പലരും അവതാരികയിലും ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ഒരേ സമയത്ത് നമ്മൾ സമാധാനത്തെക്കുറിച്ച് പറയുന്നു, അതേ സമയത്തിന് നമ്മുടെ സമാധാനം നശിക്കുന്നു. അത് രണ്ടിലുമുണ്ട്. ഒന്ന്, എൻ്റെ മനസ്സുകൊണ്ടുള്ള സമാധാനവും സമാധാനമില്ലായ്മയും, ഞാനും സമൂഹവും കൊണ്ടുള്ളതായ അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ വർഗങ്ങളും വർണ്ണങ്ങളും നമ്മൾ സ്വഭാവങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടും കളറും ഒക്കെ ആയിട്ട് വെച്ച് നമ്മൾ വെച്ചിട്ട് നമ്മളൊരു ഐഡൻറ്റിറ്റി ക്രൈസിസിലേക്ക് പോവുകയാണ് ഓരോ കാലഘട്ടത്തിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഈ മതങ്ങളെ നമ്മൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമുക്ക് ഒരു അഗ്രേറിയൻ സൊസൈറ്റിയിൽ നമുക്ക് ചില നിയമങ്ങളുണ്ടാക്കണം. നിയമങ്ങളുണ്ടാക്കിയോണ്ട് കാര്യമില്ല, നിയമങ്ങൾ ആര് പാലിക്കും? നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാനൊക്കത്തില്ല. കാരണം നമ്മളെല്ലാവരും ഒരേ സ്വഭാവക്കാരാണ്. അപ്പം നമ്മളപ്പോഴത്തേക്കിന്ന് ഇപ്പം ഗവൺമെൻറ്റാണ് നിയമം ഉണ്ടാക്കുന്നത് ഇല്ലയോ എന്ന് പറഞ്ഞ പോലെ, നമ്മൾ മതങ്ങളെല്ലാം ഓരോരുത്തർക്കും നിയമങ്ങളുണ്ടാക്കി. ഉദാഹരണം പറഞ്ഞാൽ 10 കൽപ്പന, അല്ലെങ്കിൽ ഓരോ മതത്തിലും കൽപ്പനകളും ഒക്കെ വെക്കുന്നു. അതാരുണ്ടാക്കി? മനുഷ്യൻ സൃഷ്ടിച്ചതാണെന്ന് നമ്മൾ പറയും. പിന്നെ അത് ദൈവം പറഞ്ഞാൽ ആണെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അതിനൊരു ബലം കിട്ടും. കാരണം ഈ നോണായിട്ടുള്ള ഒരാളെ നമുക്കറിയാം, ഈ പുള്ളി എന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നതെന്നൊക്കെ ഉള്ള വ്യത്യാസമുണ്ട്. എന്നാൽ നമ്മൾ പറഞ്ഞു നമുക്ക് ഒരു അൺനോൺ ഐഡൻറ്റിറ്റി. അച്ഛൻ പറയുന്നത് ഈ മതങ്ങൾ എന്ന് പറയുന്നത് ഈ അൺനോൺ ആയിട്ടുള്ള ഒരു ഒരു വ്യക്തിയെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു 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 തരം ഗിമ്മിക്കാണെന്നാണോ പറയുന്നത്? ഗിമ്മിക്സ് അല്ല എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നത് അത് വളരെ യാഥാർത്ഥ്യം തന്നെയാണ്. മനുഷ്യൻ്റെ പ്രതിഭാസത്തിനകത്ത് മനുഷ്യന് രണ്ട് ലോകത്തിൽ ഒരേ സമയത്ത് ജീവിക്കാൻ പറ്റും. നമ്മൾ കാണുന്ന ഈ ഫിനോമിൻ, നമ്മൾ കാണുന്ന ഇന്ന് കാണുന്ന രൂപങ്ങളും ഭാവങ്ങളും എല്ലാം നമുക്കുണ്ട്. അതേ സമയത്ത് നമ്മുടെ മനസ്സിലൂടെയും നമ്മൾ ഏത് ഭാവന ഉണ്ടാക്കാം. അങ്ങനെയാണ് എപ്പിക്സൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെ തന്നെയാണ് നമ്മളെ പുസ്തകങ്ങൾ എഴുതിയത്. അങ്ങനെയാണ് നമ്മളെല്ലാം ചിന്തിച്ചത്. അതുകൊണ്ട് മനുഷ്യന് ഒരേ സമയത്ത് യാഥാർത്ഥ്യത്തിലും പോകാം, അയാഥാർത്ഥ്യത്തിലും കൊണ്ടുപോകാം. അത് മനുഷ്യന് മാത്രമുള്ളൊരു കഴിവാണ്. അതായത് മനുഷ്യൻ ചിന്തിക്കുന്നുണ്ട്, അതേ സമയത്ത് തന്നെ ചിന്തിക്കുന്നുവെന്ന് ചിന്തിക്കുന്നുണ്ട്. മൃഗങ്ങൾക്ക് ചിലപ്പോൾ അത് പറ്റത്തില്ല. അവൻ്റെ ദൈവസങ്കല്പവും അന്തരം അതുപോലെ തന്നെയാണെന്ന് നമുക്ക് പറയത്തില്ലേ? ആ അപ്പോൾ നമുക്ക് നമ്മൾ അല്ലാത്ത, അതായത് നമ്മൾക്ക് പ്രാപ്യമല്ലാതിനപ്പുറത്തുള്ളതൊക്കെ നമുക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരേ സമയത്ത് രണ്ട് ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നവരാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളെല്ലാവരും കഥകൾ എഴുതും. അത് യാഥാർത്ഥ്യമാണെന്നില്ല. സ്വർഗമെന്നൊരു വാക്ക് പണ്ട് കാലത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ആകാശങ്ങളിരിക്കുന്ന ഭാവമാണെന്നായിരുന്നു പേര് പറയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ എല്ലാവർക്കും പറഞ്ഞു അതിനെ ആകാശം നമുക്കിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അതിനപ്പുറത്ത് സ്വർഗത്തിലിരിക്കുന്നു. അപ്പോൾ സ്വർഗം ഇവിടെ ആ അതൊരു വലിയ സ്വർഗമാണെന്ന് നമുക്ക് പറയാം. അതിപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. എല്ലാവരും പറയുന്നത് നിങ്ങൾ ഇവിടുന്ന് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിൽ പോവും. അത് വലിയൊരു കാര്യമാണ്. അത് വേണം നമുക്ക്. കാരണം എന്ന് വെച്ചാലല്ലോ, ഇതൊക്കെ പറഞ്ഞാലല്ലയോ ആ കൊച്ചുകുട്ടിക്കും കളിക്കാനായിട്ടൊരെണ്ണം വേണം, പറയാനൊരെണ്ണം വേണം, അനുഭവിക്കാനൊരെണ്ണം വേണം. അപ്പോൾ നമ്മളെല്ലാവരും ഈ രൂപങ്ങളും ഭാവങ്ങളും, ഇപ്പം നമുക്ക് ഇന്ന് നമുക്ക് കറുത്ത തുണി ഇവിടെ വെച്ചു സിംബോളിക്കാം. ഞാൻ ചിരിക്കുന്ന ഉടനെ നിങ്ങൾക്ക് എല്ലാവർക്കും ചിരി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് അല്ലെങ്കിൽ സന്തോഷം തോന്നുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ സിംബോളിക്കാണ്, എൻ്റെ മനസ്സിൽ ഇതാണുള്ളത്. അപ്പം നമ്മൾ സിമ്പിൾസിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പള്ളി വേണം, അമ്പലം വേണം, അല്ലെങ്കിൽ നമ്മൾക്ക് രൂപങ്ങൾ വേണം, ഭാവങ്ങൾ വേണം. ഒരേ സമയത്ത് നമുക്ക് സിമ്പിൾസും വേണം, അതേ സമയത്ത് നമ്മൾ സിമ്പിളല്ലാതെ തന്നെ ജീവിക്കാം. അപ്പോൾ ഇതാണ് മനുഷ്യൻ എന്ന പ്രതിഭാസത്തിൻ്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞത് രണ്ടും ഒരേ സമയത്താണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. നമ്മളുണ്ടാക്കിയ ഭാവങ്ങളും നമ്മളുണ്ടാക്കിയ രൂപങ്ങളും
നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് മതസങ്കല്പങ്ങൾക്കും മതരൂപങ്ങൾക്കും നമുക്കൊരു പുനർ വിചന്തനം അത്യന്താപേക്ഷിതം. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.